പ്രൈസ് ദി ലോർഡ്. എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനങ്ങൾ. തിരുവെഴുത്തുകളെ ആഴമായി പഠിക്കുവാൻ കർത്താവ് നമുക്ക് നൽകുന്ന നല്ല അവസരങ്ങൾക്കായി ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനേകം ജനത്തിന് ഇത് ഗുണകരമായി തീരുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ദൈവശാസ്ത്ര പഠനത്തിൻ്റെ സീരീസിൽ ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നത് വെളിപ്പാടിനെ കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ചല്ല, ക്രിസ്തീയ വെളിപ്പാടിനെ കുറിച്ചാണ്. യേശുക്രിസ്തുവിലൂടെ വെളിപ്പെട്ടിരിക്കുന്ന മഹാദൈവത്തെക്കുറിച്ചുള്ള പഠനമാണ് ദൈവശാസ്ത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദൈവശാസ്ത്രം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് മഹാദൈവത്തിൻ്റെ വെളിപ്പാടിലാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലിലാണ്. എബ്രായ ഭാഷയിൽ ഗാല എന്നും ഗ്രീക്ക് ഭാഷയിൽ അപ്പോക്കാലിപ്സിസ് എന്നും ലാറ്റിൻ ഭാഷയിൽ റെവലോ എന്നും ഇംഗ്ലീഷിൽ റെവലേഷൻ എന്നും പറയുന്ന പദത്തിന് വെളിപ്പെടുത്തുക, പ്രദർശിപ്പിക്കുക എന്നൊക്കെയാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ശിലാസ്ഥാപനത്തിനായി മന്ത്രിമാർ വരുന്ന സമയം നമ്മൾ ഒരു കൽഫലകത്തിൽ കുറെ കാര്യങ്ങൾ എഴുതിയിരിക്കും. എന്ന് പറഞ്ഞാൽ എന്തിനെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്, ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നത്, അതിൻ്റെ ഡേറ്റ ഇത്യാദി കാര്യങ്ങൾ നമ്മൾ അതിൽ കൊത്തിയിരിക്കും. അതിനുശേഷം ആ കല്ല് പതിപ്പിച്ചിട്ട് അതിൻ്റെ പുറത്ത് നമ്മളൊരു കർട്ടൻ വെച്ച് അതിനെ മറച്ചിരിക്കും, ഒരു തിരശീല വെച്ച് നമ്മളതിനെ മറച്ചിരിക്കും. അതിൻ്റെ ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ മന്ത്രി ആ കർട്ടൻ അങ്ങോട്ട് മാറ്റുകയാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകിൽ എഴുതിയിരിക്കുന്നത് അനാച്ഛാദനം ചെയ്യുകയാണ്, നമുക്ക് കാണുവാൻ കണക്കിന് വെളിപ്പെടുത്തി തരികയാണ്. നമ്മൾ വാസ്തവത്തിൽ എഴുത്തുകൾ അതിൻ്റെ പുറകിലുണ്ട്, അതിനെ വെളിപ്പെടുത്തി കാണിക്കുക എന്നുള്ളതാണ് ആ കർത്തവ്യം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് തന്നെയാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ പരാമർശിക്കുന്ന വെളിപ്പാട് എന്ന വാക്കിൻ്റെയും അർത്ഥം. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവം സൂക്ഷിച്ചിരിക്കുന്ന കാര്യങ്ങളെ ദൈവം വെളിപ്പെടുത്തി കാണിക്കുന്നു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് അക്കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. എബ്രായർക്കെഴുതിയ ലേഖനം 1:1 ഇങ്ങനെ പറയുന്നു, ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തിരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തിരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവം പ്രവാചകന്മാരിലൂടെ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ കുറേശ്ശെ കുറേശ്ശെയായി അരുളപ്പാട് അറിയിച്ചിരുന്നു. ഈ അന്ത്യകാലത്തിൽ കർത്താവ് കുറച്ചുകൂടി വ്യത്യസ്തമായി, അല്ല കുറച്ചുകൂടി അധികമായി, അല്ലെങ്കിൽ പൂർണ്ണതയോടുകൂടി തൻ്റെ പുത്രനിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് പൗലോസ് ഇവിടെ പരാമർശിക്കുന്നത്. അതിനർത്ഥം കർത്താവിൻ്റെ ഹൃദയത്തിലിരിക്കുന്നവകളെ, ദൈവത്തിൻ്റെ സൃഷ്ടികളെ അറിയിക്കുവാൻ ദൈവത്തിന് ആഗ്രഹമുള്ളവകളെ ദൈവം വെളിപ്പെടുത്തുന്നു, പ്രദർശിപ്പിക്കുന്നു എന്നർത്ഥം. അതിനെയാണ് നമ്മൾ വെളിപ്പാട് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതിന് വ്യത്യസ്ത മാനങ്ങളുണ്ട്. ദൈവശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തിൽ രണ്ട് തരം വെളിപ്പാടുകളാണുള്ളത്. ഇപ്പോൾ വെളിപ്പാട് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായി, മറഞ്ഞിരിക്കുന്നതിനെ ദൈവം വെളിപ്പെടുത്തുന്നു. അത് രണ്ട് തരമുണ്ട് എന്നാണ് ദൈവശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നത്. ഒന്ന് നെയ്ച്ചുറൽ, സ്വാഭാവിക വെളിപ്പാട്. രണ്ട് സൂപ്പർ നെയ്ച്ചുറൽ. ഓക്കെ, ഒന്ന് നെയ്ച്ചുറൽ അല്ലെങ്കിൽ സ്വാഭാവിക വെളിപ്പാട്, മറ്റൊന്ന് സൂപ്പർ നെയ്ച്ചുറൽ അല്ലെങ്കിൽ അസ്വാഭാവിക വെളിപ്പാട് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഇതിനെ തിയോളജിയൻസ് മറ്റൊരു പദമാണ് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ജനറൽ റെവലേഷൻ ആൻഡ് സ്പെഷ്യൽ റെവലേഷൻ. നെയ്ച്ചറൽ റെവലേഷനെ ജനറൽ റെവലേഷൻ എന്നറിയപ്പെടും, അല്ലെങ്കിൽ എന്ന് നാമകരണം ചെയ്യുന്നു. അതുപോലെ സൂപ്പർ നെയ്ച്ചറൽ റെവലേഷനെ സ്പെഷ്യൽ റെവലേഷൻ എന്ന്, അല്ലെങ്കിൽ പ്രത്യേക വെളിപ്പാട് എന്ന് നാമകരണം ചെയ്യുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് നമുക്കൊന്ന് നോക്കാം. പൊതുവായ വെളിപ്പാട് ജനറൽ റെവലേഷൻ അല്ലെങ്കിൽ നെയ്ച്ചറൽ റെവലേഷൻ എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതിയിലൂടെ ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ചെടികളെ വീക്ഷിച്ചാൽ, അല്ലെങ്കിൽ ഇവിടുത്തെ മൃഗജാലങ്ങളെ വീക്ഷിച്ചാൽ, ജന്തുവർഗത്തെ ഏതിനെ വീക്ഷിച്ചാലും, സൗരയൂഥത്തെ നമ്മൾ വീക്ഷിച്ചാൽ, ഈ ഉലകത്തിൽ ദൈവത്തിൻ്റെ സൃഷ്ടിയിൽപ്പെട്ട ഏതൊന്നിനെ നമ്മൾ വാച്ച് ചെയ്താലും നമുക്ക് ഒരു തിരിച്ചറിവുണ്ടാകും, ഇതിൻ്റെ പുറകിൽ ഒരു സൃഷ്ടാവുണ്ട്, ഇതിൻ്റെ പുറകിൽ ഒരു ആർക്കിടെക്ട് ഉണ്ട് എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഒരു ഭവനം നമ്മൾ കണ്ടു എന്നിരിക്കട്ടെ, അത് നല്ലതാണെങ്കിൽ നമ്മൾ അതിനെ ചോദിക്കുന്നത് ആരുടെ വീടാണ്,
എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി കാശ് ചിലവഴിച്ചത് ആരാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ നമ്മുടെ ചോദ്യം, ഇതിൻ്റെ ആർക്കിടെക്റ്റ് ആരാണ്, ഇതിൻ്റെ എൻജിനീയർ ആരാണ് അല്ലെ, ഇതിൻ്റെ ആർക്കിടെക്റ്റ് ആരാണ്. അടുത്തതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ അതിൻ്റെ ഉൾഭാഗം നമുക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കും ഇതിൻ്റെ ഇന്റീരിയർ ഡിസൈനർ ആരാണ് അല്ലെ എന്ന് പറഞ്ഞാൽ, ഒരു ഡിസൈനർ ഇല്ലാതെ, ഒരു ആർക്കിടെക്ട് ഇല്ലാതെ, ഒരു എൻജിനീയർ ഇല്ലാതെ ഒരിക്കലും ഒരു പ്രവൃത്തിയും ഇവിടെ നടക്കുന്നില്ല. ആരുടെയെങ്കിലും തലയിൽ കൃത്യമായി ഒരു വിഷയത്തെക്കുറിച്ച് പിക്ചറൈസ് ചെയ്തിട്ട് മാത്രമേ അതിനെ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇത്രയും കൃത്യമായിട്ട് അറിയാമാകുന്ന ശാസ്ത്ര ലോകത്തിലെ സയൻറ്റിസ്റ്റ്സ് അവർ പറയുന്നത് ഈ ഭൂമി ഉണ്ടായിരിക്കുന്നതിൻ്റെ പുറകിൽ ഒരു ആർക്കിടെക്റ്റ് ഇല്ല എന്നാണ് അല്ലേ. ദൈവമില്ല എന്ന് വിശ്വസിക്കണമെങ്കിൽ ശരിക്കും നമുക്ക് അമ്മാതിരിയുള്ള ഒരു അനീതിയുള്ള മനസ്സുണ്ടാവണം. ശരിക്കും നീതിപൂർവമായി നമ്മളെ യുക്തിയെ ഉപയോഗിക്കുവാൻ തയ്യാറായാൽ ദൈവമില്ലെന്ന് ആർക്കും തന്നെ പറയാനാവില്ല. എങ്കിലും ചിലരെങ്കിലും അതിന് തയ്യാറാകുന്നു എന്നുള്ളതാണ് വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യം. അപ്പോൾ പ്രകൃതിയിലൂടെ വെറുതെ നമ്മളൊന്ന് വാച്ച് ചെയ്യുമ്പോൾ ഓരോ സൃഷ്ടികളിലൂടെ, ദൈവത്തിൻ്റെ സൃഷ്ടികളിലൂടെ ദൈവത്തെക്കുറിച്ചുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നതിനെയാണ് ജനറൽ റെവലേഷൻ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 1:18 ഇങ്ങനെ പറയുകയാണ്, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. അപ്പൊ ദൈവത്തിന്റെ കോപം വെളിപ്പെടുകയാണ് ആർക്കെതിരെ? അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്നവർക്കെതിരെ. അപ്പോൾ ഇവിടെ ഒരു സത്യമുണ്ട്, ആ ട്രൂത്ത് ദാറ്റ്സ് റിവീൽഡ്, ദാറ്റ്സ് മാനിഫെസ്റ്റഡ് ത്രൂ ദ ക്രിയേഷൻസ്. ദർ ഈസ് എ ക്രിയേറ്റർ, ദാറ്റ്സ് ദ ട്രൂത്ത്. ദാറ്റ് ട്രൂത്ത് ഈസ് റിവീൽഡ് ഓർ മാനിഫെസ്റ്റഡ് ത്രൂ ദ ക്രിയേഷൻ ഇറ്റ്സെൽഫ്. എന്നിരുന്നിട്ട് പോലും ചിലരെങ്കിലും ആ സൃഷ്ടാവിനെ തള്ളിക്കളയുവാൻ അനീതി കൊണ്ട് മുതിരുന്നു എന്ന് പറയുകയാണ്. അവർക്കുള്ള ന്യായവിധി സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. അതവിടെ നിൽക്കട്ടെ, തൽക്കാലം ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ താല്പര്യപ്പെടുന്നില്ല. അടുത്തു പറയുന്നത് ഇങ്ങനെയാണ്, ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, അവർക്ക് സ്പെഷ്യൽ റെവലേഷൻ ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും ദൈവത്തെക്കുറിച്ച് അവർക്ക് അറിയുവാനുള്ള അത്യാവശ്യ കാര്യങ്ങൾ നേച്ചറലായി അവർക്ക് ലഭിച്ചിരിക്കുന്നു. സ്വാഭാവികമായത് ലഭിച്ചിരിക്കുന്നത് കൊണ്ട് അവർ ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാണ് എന്നാണ് തിരുവെഴുത്ത് സംസാരിക്കുന്നത്. അടുത്ത ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കൂ, ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. കണ്ടോ, അപ്പൊ ദൈവം പ്രകൃതി ശക്തികളിലൂടെ അവർക്ക് വെളിവാക്കിയിരിക്കുന്നു. അത് കണ്ടില്ലെന്ന് നടിക്കുവാൻ നമുക്കാവില്ല. അടുത്ത ഭാഗം, അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവർത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അപ്പോൾ ദൈവത്തിന്റെ പ്രവർത്തികളാൽ തന്നെ ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യം ഉലകത്തിൽ സകല മനുഷ്യർക്കും ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രത്യേകത. നമ്മുടെ ശരീരത്തെ മാത്രം വാച്ച് ചെയ്താൽ മതി, ഇതിന്റെ പുറകിൽ ഒരു ഡിസൈനർ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയും. അതിനെ അംഗീകരിക്കാതെ നമുക്ക് മുമ്പിലേക്ക് പോകാനാവില്ല. സ്തോത്രം. അപ്പോൾ ഈ പ്രകൃതി ശക്തിയിലേക്ക് നിങ്ങൾ നോക്കൂ, ഈ സൃഷ്ടിയിലെ എല്ലാ തരത്തിലും നിങ്ങളൊന്ന് കണ്ണോടിച്ചു നോക്കൂ. ഒരിക്കലും നമുക്ക് സൃഷ്ടാവിനെ റിജക്ട് ചെയ്യാൻ ആവില്ലാത്ത വിധം വളരെ വ്യക്തമായി ദൈവം തന്നെത്താൻ ഈ സൃഷ്ടിയിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. എന്തിനാണ്? തൊട്ടടുത്ത് പറയുന്നു, അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിനു തന്നെ. എന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ നിന്ന് പോയനന്തരം, മരണാനന്തരം നമ്മൾ എല്ലാവരും ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടതായി വരും. ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ അവിടെ വാദപ്രതിവാദം ചെയ്യാൻ നമുക്കൊരു ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ എനിക്കിതറിയാൻ മേലായിരുന്നു, ദൈവത്തെക്കുറിച്ച് എനിക്കറിയില്ലായിരുന്നു, ആരും എനിക്ക് പറഞ്ഞു തന്നില്ല, ഇത്യാദി കാര്യങ്ങളൊന്നും ആർക്കും പറഞ്ഞ് ഒഴികഴിവ് പറയുവാൻ കഴിയില്ലാത്ത വിധം ദൈവം പൊതുവായ വെളിപ്പാടിലൂടെ തന്നെത്താൻ പ്രദർശിപ്പിച്ചിരിക്കുന്നു എന്നർത്ഥം. കാര്യം ഗ്രഹിച്ചു കാണുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അടുത്ത് പറയുന്നത് 19 എങ്ങനെയാണ് പറയുന്നത്, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. കേട്ടോ, അപ്പോൾ ആകാശം, ദാറ്റ്സ് ദി ക്രിയേഷൻ. സ്തോത്രം. ഈ ക്രിയേഷൻ തന്നെ ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുകയാണ്, ദൈവത്തിന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുകയാണ്. അപ്പൊ അവകൾ നോക്കി, ശാസ്ത്രലോകം എന്നൊക്കെ പറയുമ്പോൾ ഇവകളെ വളരെ ക്ലോസായി വാച്ച് ചെയ്യുകയാണ്. അപ്പൊ അവകളെ കൃത്യമായി വാച്ച് ചെയ്യുന്ന ആ സമൂഹം ദൈവത്തെ അംഗീകരിക്കേണ്ടതും ദൈവത്തെ തിരിച്ചറിയേണ്ടതും ദൈവത്തെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കേണ്ടതുമായ ഉത്തരവാദിത്വം അവർക്ക് ഉണ്ട് എന്നാണ് ഈ പൊതുവായ വെളിപ്പാടിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പ്രകൃതി ശക്തികളിലൂടെ ദൈവത്തെക്കുറിച്ചുള്ള തിരിച്ചറിവുണ്ടാകുന്നതിനെയാണ് പൊതുവായ വെളിപ്പാട് എന്ന് പറയുന്നത്. ഇത് ഉലകത്തിൽ എല്ലാവർക്കും ലഭ്യമായേ മതിയാകത്തുള്ളൂ.
രണ്ടാമത്തേത് സ്പെഷ്യൽ റെവലേഷൻ ഓർ സൂപ്പർ നേച്ചുറൽ റെവലേഷൻ അല്ലെങ്കിൽ പ്രത്യേക വെളിപ്പാട്. പ്രത്യേക വെളിപ്പാട് എന്ന് പറഞ്ഞാൽ ദൈവം പ്രത്യേക ആവശ്യത്തിലേക്കായി വെളിപ്പെടുന്നു എന്നർത്ഥം. ദൈവം തന്നെത്താൻ പ്രത്യേക ആവശ്യത്തിലേക്ക് വേണ്ടി വ്യക്തികളുടെ മുമ്പിൽ വെളിപ്പെടുന്ന രംഗത്തെ നമുക്ക് പ്രത്യേക വെളിപ്പാട് എന്ന് പറയാം. എന്ന് വെച്ചാൽ പ്രത്യേക വെളിപ്പാട് പ്രധാനമായും മൂന്ന് തരത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഒന്ന്, തിയോഫനി എന്ന് നമുക്ക് പറയാം. തിയോഫനി എന്ന് പറഞ്ഞാൽ ദൈവം നേരിട്ട് വെളിപ്പെടുകയാണ്, ദൈവീക വെളിപ്പെടുത്തലുകൾ എന്ന് നമുക്കതിനെ പറയാം. മോശയുടെ അടുക്കൽ ദൈവം നേരിട്ട് വെളിപ്പെട്ടു, അതൊരു തിയോഫനിയാണ്, അല്ലെ? മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനാകുന്ന ദൈവം, മോശയോട് സംസാരിക്കുവാൻ ഇറങ്ങി വരുന്ന ദൈവം, മലയിൽ പലവട്ടം മോശയുടെ അടുക്കൽ ഇറങ്ങി വന്നിട്ടുണ്ട് ദൈവം, മോശയോട് ഡയറക്റ്റ് സംസാരിച്ചിട്ടുണ്ട്, അത് ഡയറക്റ്റ് ആയിട്ട് ഇറങ്ങി വന്ന ഒരു തിയോഫനിയാണ്, നേരിട്ട് വന്ന് വെളിപ്പെടുന്ന രംഗമാണ്. ആദമിന്റെ അടുക്കൽ ഏദൻ തോട്ടത്തിൽ ഇറങ്ങി വന്ന് തന്നെത്താൻ പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കുന്ന ഒരു ദൈവം. അപ്പോൾ ഇങ്ങനെ പലയിടങ്ങളിൽ നമ്മൾ ദൈവത്തിന്റെ ഡയറക്റ്റ് പ്രത്യക്ഷത നമ്മൾ കാണുകയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാനും അമ്മാതിരി ദൈവത്തെ ഡയറക്റ്റായി വീക്ഷിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ അങ്ങനെ ദൈവം പ്രത്യേക ആവശ്യത്തിലേക്ക് വേണ്ടി നേരിട്ട് വെളിപ്പെടുന്നത് പ്രത്യേക റെവലേഷനിൽ വരും, പ്രത്യേക വെളിപ്പെടുത്തലിലാണ് വരുന്നത്. നമ്പർ ടു, കർത്താവിന്റെ ദ ഡിവൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. ദൈവിക ഇടപെടലുകൾ എന്ന് പറഞ്ഞാൽ മറ്റു വ്യക്തികളിലൂടെ ദൈവം മനുഷ്യനോട് ഇടപെടുന്നു. അതിൽ നമുക്ക് പ്രവാചകന്മാരെ എടുക്കാം, അല്ലെങ്കിൽ ദൂതന്മാരെ എടുക്കാം. മറിയയോട് സംസാരിക്കുവാൻ കർത്താവ് ദൂതനെ പറഞ്ഞു വിടുകയാണ്. അത് ഒരു നേരിട്ടുള്ള വെളിപ്പെടുത്തലാണ്, അതൊരു സ്പെഷ്യൽ റെവലേഷൻ ആണ്. മറിയത്തോട് ചെന്നിട്ട് പറഞ്ഞു, നീ ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അവൾ ചോദിച്ചു, ഹൗ, ഇതെങ്ങനെ സംഭവിക്കും? അപ്പോൾ അതിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞു കൊടുത്തു. അത് ഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ഇറ്റ്സ് ഓക്കെ, ഞാൻ അങ്ങയുടെ ദാസി, അങ്ങയുടെ ഹിതം പോലെ എനിക്ക് സംഭവിക്കട്ടെ. ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടോ? അപ്പോൾ അതൊരു വ്യക്തമായ സ്പെഷ്യൽ റെവലേഷൻ ആണ്. ചിലപ്പോൾ പ്രവാചകനെ വെച്ച് സംസാരിക്കും. എസയ്യാവ് വന്ന് സംസാരിച്ചിട്ടുണ്ട്, ഇരമ്യാവ് സംസാരിച്ചിട്ടുണ്ട്, പഴയ നിയമത്തിൽ ഒരുപാട് പ്രവാചകൻ, നാഥാൻ ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചിട്ടുണ്ട്, ശമുവേൽ സംസാരിച്ചിട്ടുണ്ട് നമുക്കറിയാം. പുതിയ നിയമത്തിൽ യോഹന്നാൻ സംസാരിക്കുന്നുണ്ട്, പത്രോസ് സംസാരിക്കുന്നുണ്ട്, പൗലോസ് സംസാരിക്കുന്നുണ്ട്, പ്രവചന ഭാഷയിൽ ഇവരെല്ലാവരും സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഇമാതിരിയുള്ള വെളിപ്പെടുത്തലുകളെ, ഡിവൈൻ കമ്മ്യൂണിക്കേഷൻസിനെ സ്പെഷ്യൽ റെവലേഷന്റെ ഭാഗത്താണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം സ്പെഷ്യലി ഒരാളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. നമ്പർ ത്രീ, ദ മിറക്കിൾസ്, അത്ഭുതങ്ങൾ. അത്ഭുതങ്ങളും ദൈവത്തെ വെളിപ്പെടുത്തുന്നതിന്റെ മറ്റൊരു ഘടകമാണ്. എന്ന് പറഞ്ഞാൽ ഒരു രോഗി സൗഖ്യം പ്രാപിക്കുന്നു, ഒരു വ്രണം ഉണങ്ങി വരണമെങ്കിൽ കുറഞ്ഞത് 3 മാസം എടുക്കുമെങ്കിൽ ഒറ്റ പ്രാർത്ഥനയിൽ അപ്പോൾ തന്നെ അത് വിടുതൽ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എ മിറക്കിൾ. അവിടെ നമുക്ക് മനസ്സിലാകുന്നത് ദ മാനിഫെസ്റ്റേഷൻ, ദ ഡിവൈൻ മാനിഫെസ്റ്റേഷൻ ആണ്. ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ? ദാറ്റ്സ് ഫോർ സ്പെഷ്യൽ പർപ്പസ് കേട്ടോ. അത് ഏതെങ്കിലും ഒരു ഒരു പ്രകൃതി ശക്തിയിലൂടെയുള്ളതല്ല, കർത്താവ് ഡയറക്റ്റായി ഇടപെടുന്ന ഒരു രംഗത്തെയാണ് നമ്മൾ അവിടെ കാണുന്നത്. ഓക്കെ, മനസ്സിലാകുന്നു എന്ന് ഞാൻ കരുതുകയാണ്. അതുപോലെ തന്നെ അത്ഭുതങ്ങൾ, അല്ലെ, മുടന്തൻ എഴുന്നേറ്റ് നടക്കുന്നു, അതൊരു അത്ഭുതമാണ്. അങ്ങനെയുള്ള ഒരുപാട് അത്ഭുതങ്ങളുണ്ട് ദൈവം നേരിട്ട് ഇടപെടുന്നതായി നമുക്ക് തിരിച്ചറിയാൻ കഴിയും. മരിച്ചവർ എഴുന്നേൽക്കുന്നത് ഒക്കെ അത്ഭുതങ്ങളുടെ പട്ടികയിൽ വരുന്നതാണ്. ഇവകളെല്ലാം സ്പെഷ്യൽ റെവലേഷൻസ് ആണ്. കാര്യം ഗ്രഹിക്കുന്നു എന്ന് ഞാൻ കരുതുകയാണ്. നമ്പർ വൺ, ജനറൽ റെവലേഷൻ ത്രൂ ദ നേച്ചർ. ദൈവമുണ്ട് എന്നും ദൈവത്തെക്കുറിച്ചൊരു മനസ്സിലാക്കൽ ഉണ്ടാകുന്നതാണ് ജനറൽ റെവലേഷൻ. സ്പെഷ്യൽ റെവലേഷൻ അങ്ങനല്ല, ഒരു പർട്ടിക്കുലർ ഉദ്ദേശത്തിലേക്ക് വേണ്ടിയുള്ളതാണ്. സ്പെഷ്യൽ റെവലേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആയി എടുത്തു പറയുവാൻ കഴിയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള ദൈവത്തിന്റെ പ്രത്യക്ഷതയാണ്. കൊലോസ്യലേഖനം 1-ാം അധ്യായത്തിൽ പൗലോസ് ലീഗൻ സൂചിപ്പിക്കുന്നത് ക്രിസ്തുവിൽ ദൈവം സർവസമ്പൂർണതയോടുകൂടി വെളിപ്പെട്ടിരിക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ പിതാവാകിയതയും സർവസമ്പൂർണതയും പുത്രനിൽ വെളിപ്പെട്ടിരിക്കുന്നു, അല്ലെ? യേശു ക്രിസ്തുവിലെ ക്രൂശിലൂടെ ദൈവ സ്നേഹം വെളിപ്പെട്ടിരിക്കുന്നു, ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു, ന്യായം വെളിപ്പെട്ടിരിക്കുന്നു, സാക്ഷാൽ ദൈവത്തെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാൻ അപ്പോസ്തലൻ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, ഏകജാതനായ പുത്രൻ പിതാവിന്റെ മടിയിൽ ഇരിക്കുന്നതായിട്ടാണ് കണ്ടിരിക്കുന്നത്. പുത്രനായ കർത്താവ് പറയുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഇതെല്ലാം വെളിപ്പെടുത്തലുകളാണ്. മഹാദൈവത്തെ പുത്രനായ ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തിയതിന്റെ ആത്യന്തിക ഉദ്ദേശം മാനവകുലത്തിന്റെ രക്ഷയാണ് എന്ന വസ്തുതയും നമ്മൾ വിസ്മരിച്ചുകൂടാ. അപ്പോ അതൊരു പെർട്ടിക്കുലർ, അതൊരു സ്പെഷ്യൽ റെവലേഷൻ ആണ്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലായിട്ടുണ്ടാകണം. ഒന്ന് ജനറൽ റെവലേഷൻ, രണ്ട് സ്പെഷ്യൽ റെവലേഷൻ. അങ്ങനെ ഈ രണ്ട് വെളിപ്പാടുകളാണ് പ്രധാനമായും നമുക്ക് ദൈവശാസ്ത്ര പഠനത്തിന്റെ സോഴ്സായി നമ്മൾ ഉപയോഗിക്കുന്നത്.
സ്തോത്രം. അടുത്ത ക്ലാസ്സിൽ ദൈവശാസ്ത്രത്തിന്റെ മറ്റു വിഷയങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും നന്ദി.